ഹായ് ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു ഫുൾ ഡേ വ്ളോഗാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റ പാട് ഫസ്റ്റ് തന്നെ വന്നത് ആവി പിടിക്കാനാണ് കേട്ടോ. എൻ്റെ സൗണ്ടെല്ലാം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ തണുപ്പെല്ലാം പിടിച്ച് ആകെ മൊത്തത്തിൽ സൈഡായിട്ടുണ്ടേനു. അങ്ങനെ ആവി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് രാവിലെ തന്നെ ആ ഒരു പരിപാടിയെല്ലാം തുടങ്ങുന്നുണ്ട് കേട്ടോ. ഡെയിലി ഇങ്ങനെ കുറേ പ്രാവശ്യം ആവി പിടിക്കുന്നുണ്ട്. ഓരോ തണുപ്പ് പിടിച്ചു കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ സീനാണ്. കണ്ണെന്നും മൂക്കുന്നെല്ലാം ഇങ്ങനെ പടപടാന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും. ഭയങ്കര മടിയുള്ള പരിപാടിയാണ് കേട്ടോ ഈ ഒരു ആവി പിടിക്കാന്നുള്ളത്. എന്നാലും പിടിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് ആവിയെല്ലാം പിടിച്ചു കഴിഞ്ഞ് പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഫേവറേറ്റ് പുട്ടാണ്. അപ്പോൾ പുട്ടിന് കറിയൊന്നല്ല കേട്ടോ, അപ്പായം വാട്ടിയും പഞ്ചസാരിയുമാണ്. അപ്പോൾ ഈ ഒരു കോംബോയിൽ കഴിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഈ പുട്ടിൻ്റെ കൂടെ ഒരു പീസ് പഴം വാട്ടിയതും കുറച്ച് പഞ്ചസാരയെല്ലാം കുട്ടിയേറ്റ് കഴിക്കാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു കേക്ക് ബാക്കിയുണ്ടായിരുന്നു. എൻ്റെ മുന്നത്തെ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കേക്ക്. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ബാക്കിയുള്ള പീസ് ഒന്ന് എടുത്തിട്ട് കുറച്ച് കഴിച്ചു. പിന്നെ കേക്കൊന്നും പിന്നെ കുറേ ദിവസമൊന്നും വീട്ടിൽ നിൽക്കൂല കേട്ടോ. നല്ലൊരു മെൽട്ടായി പോകുന്നൊരു ടൈപ്പ് ഓഫ് കേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടേനും കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രാവിലെ തന്നെ എടുത്തിട്ട് കേക്കെല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടേനു. അങ്ങനെ നമ്മളൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് അതിന്. അപ്പോൾ കുറച്ച് മീനെല്ലാം കണ്ടിട്ട് എന്തെങ്കിലും മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ അപ്പുറം തന്നെ ഇങ്ങനെ ഇത് ചെറിയൊരു വണ്ടിയിലെല്ലാം വെക്കുന്ന കുറച്ച് ഫ്രൂട്ട്സും പഴങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് നാരങ്ങയും പഴമെല്ലാം വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് കറിവേപ്പില വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം വാങ്ങിയ മീനും അവിടുന്ന് ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് കറിവേപ്പിലയും പറിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. കുറച്ച് ഇപ്പോൾ പൊരിക്കേണ്ടത് മാത്രം എടുത്തിട്ട് കുറച്ച് ഉപ്പും മുളകും മഞ്ഞളെല്ലാം എടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചോറ് വയ്ക്കേണ്ട സമയമെല്ലാം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ടേനു. അങ്ങനെ ഇതാ പെട്ടെന്ന് തന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ മീനെല്ലാം പൊരിയുന്നവരെ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം അവിടെ ഇവിടെ എല്ലാം ഇരുന്ന് ബാക്കിയെല്ലാം മൊത്തത്തിൽ ചോറും എല്ലാം റെഡിയാക്കിയിട്ടേനും കേട്ടോ. നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിന്. അങ്ങനെ മീൻ ഉണ്ടായിട്ടില്ലേനു. അതുകൊണ്ടാണ് മീൻ ഇപ്പോൾ പൊരിക്കാൻ വേണ്ടി വന്നത്. ഇപ്പോൾ വരുമ്പോൾ വാങ്ങിയതല്ലേ. പിന്നെ ഇത് ഈ ഒരു പച്ചക്കായ തീരുന്നത് വരെ പച്ചക്കായനെ കൊണ്ട് വറവ് തന്നെയായിരിക്കും കേട്ടോ. പിന്നെ മുരിങ്ങയും പറിച്ചതാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ ആ ഒരു മുരിങ്ങക്കറിയും ഉണ്ട്. പിന്നെ നല്ല പച്ചമാങ്ങയെല്ലാം ഇട്ടിട്ടുള്ള ചട്നി ഉണ്ട് കേട്ടോ. നല്ല പച്ചമാങ്ങയെല്ലാം ആ ഒരു സീസണിൽ മാത്രമല്ല ഇങ്ങനത്തെ എല്ലാം ചട്നി ആക്കാൻ പറ്റും. അങ്ങനെ പച്ചമാങ്ങ ചട്നിയെല്ലാം ആക്കി അങ്ങനെ ഇതാ ചോറുന്നതിന് മുന്നേ ഈ ഒരു ഓറഞ്ച് തിന്നോക്കാമെന്ന് വിചാരിച്ച് നല്ല മധുരമുണ്ട് കേട്ടോ. 2.5 കിലോന് 100 രൂപ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതേനു. അപ്പോൾ നല്ല മധുരമുണ്ട് കേട്ടോ. ഈ പച്ച കളർ കാണുന്നതെല്ലാം കയ്പൊന്നുമില്ല, നല്ല മധുരം തന്നെയാണ്. അങ്ങനെ ഇതാ ചോറിൻ്റെ സമയമായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം മൊത്തത്തിൽ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ടേബിളിൽ വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് തന്നെയാണ് കേട്ടോ എപ്പോഴും കഴിക്കൽ. ഇങ്ങനെ മുരിങ്ങക്കറിയും ചോറും മീൻ പൊരിച്ചതും വറവും അച്ചാറും ചമ്മന്തിയും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഉപ്പയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ വിളമ്പി വെച്ചത്. നമ്മളെല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ടേബിളിൽ വെച്ചിട്ട് കഴിക്കും. ആരുമില്ല, ഞാനും ഉമ്മയാണെങ്കിൽ എന്നാലും ഇങ്ങനെ വിളമ്പി വെക്കൊന്നും ചെയ്യില്ല, ടേബിളിൽ പോയിട്ട് ഇരുന്നിട്ട് കഴിക്കുക ചെയ്യല്. അനിയത്തിമാരെല്ലാം ഇവിടെ ഇല്ല, സ്കൂളിൽ പോയി ഒരാൾ വയ്ക്കുന്നതിന്. അതുകൊണ്ട് നമ്മൾ മൂന്നാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മമ്പർ പായസം കുടിച്ചു. ഇപ്പോൾ മമ്പർ പായസം എൻ്റെ പണ്ടത്തെ ഫേവറേറ്റ് പായസമായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഫേവറേറ്റ് എന്ന് പറയാൻ മാത്രമൊന്നുമല്ല, കുടിക്കും അത്ര തന്നെ. പിന്നെ ഉപ്പ് വരുമ്പം കുറച്ച് കല്ലുമ്മക്കായ ഉണ്ടായിട്ടുണ്ടെങ്കിലും കുഞ്ഞു കുഞ്ഞു കല്ലുമ്മക്കായനും കേട്ടോ. അങ്ങനെ അത് രാത്രിക്ക് വേണ്ടിയിട്ട് ക്ലീനാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ അതെല്ലാം ക്ലീനാക്കിയിട്ട് ഇങ്ങനെ അടർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രാത്രി പെട്ടെന്ന് നിറച്ചിട്ട് പൊരിക്കല്ലേ ചെയ്യണ്ടോ. അതുകൊണ്ട് തന്നെ എല്ലാം മൊത്തത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വിചാരിച്ച് കുറച്ച് ബന്നുണ്ടേനു. അതുകൊണ്ട് ബർഗർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കക്കിരി ഇല്ലേനു. അങ്ങനെ കക്കിരി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പീടികയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഒരു കക്കിരിയും 2 ചിപ്സും വാങ്ങി. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ബൂസ്റ്റ് ഉണ്ടായിരുന്നു, ബൂസ്റ്റ് കുടിച്ചു. അങ്ങനെ ഇതാ കക്കിരിയെല്ലാം ക്ലീനാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കക്കിരിയും ക്യാബേജും ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒരു ഷവർമൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് മസാല ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ക്യാബേജ് ഇങ്ങനെ കേടാവാനായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് പോയിട്ട് കക്കിരിയെല്ലാം വാങ്ങിച്ചത്. കക്കിരി ഇല്ലാണ്ട് വെറും ക്യാബേജും ഇത് ക്യാരറ്റും മാത്രമായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ക്യാബേജ് തന്നെ ഒരു പൊതുവായ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ക്യാബേജ് ഇട്ടിട്ട് അങ്ങനെ നമ്മൾ മസാല ആക്കലില്ല കേട്ടോ. പിന്നെ ഈ ഒരു ചെറിയ പീസ് ക്യാബേജിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ.
അതുകൊണ്ട് വിചാരിച്ച് അങ്ങനെ ആക്കാന്ന്. കുറച്ചധികം മയോണൈസ് എല്ലാം ഇട്ടാൽ ആ ഒരു ക്യാബേജിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം മാറിക്കിട്ടുമല്ലോ. അങ്ങനെ ക്യാബേജ് ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ക്യാബേജും ക്യാരറ്റും കക്കിരിയും ഇട്ടിട്ടാണ് കേട്ടോ മസാല ആക്കുന്നത്. അപ്പോൾ കക്കിരി മസ്റ്റാണ്, കക്കിരി ഇല്ലാണ്ട് നമുക്കൊരു കളിയില്ലാന്നാണ്. അപ്പോൾ ഈ ഒരു ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ചോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് മസാല ആക്കുന്നുണ്ടെങ്കിലും ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യലാണ്. നമുക്കിങ്ങനെ ഫൈനായിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് മസാലയാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഇതൊരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു ചോപ്പറാണ് കേട്ടോ. ഇതിൽ കുറേ ക്വാണ്ടിറ്റി കൊള്ളും, 120 രൂപ അങ്ങനെ ആ ഒരു റേഞ്ചിലെ പ്രൈസുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും നല്ല ഒരു അടിപൊളി ചോപ്പറാണ് കേട്ടോ. ഒരു കൊല്ലത്തോളമായി നമ്മൾ വാങ്ങിയിട്ട്, ഇതൊരു ബ്ലേഡിൻ്റെ മൂർച്ച വരെ പോയിട്ടുണ്ടായിട്ടില്ലേനു. അങ്ങനെ ഇതാ നമ്മൾ ഇതെല്ലാം ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കക്കിരി കുട്ടി കുട്ടി പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായത്. അങ്ങനെ ആ മസാല എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മസാലയിലേക്ക് കുറച്ച് മയോണൈസും കൂടി ആഡാക്കാമെന്ന് വിചാരിച്ചിട്ട് മയോണൈസും കൂടി ആക്കുന്നുണ്ട് കേട്ടോ. മയോണൈസ് മുട്ട വെച്ചിട്ടല്ല ഇപ്പോൾ ആക്കൽ, പാൽ വെച്ചിട്ടാണ്. ആദ്യമേ ഞാൻ മുട്ട വെച്ചിട്ടായിരുന്നു കേട്ടോ ആക്കൽ. ഇപ്പോൾ പാലിനെ കൊണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം മുട്ടനെ കൊണ്ടുള്ളത് ആക്കലേ ഇല്ല. ഈ ഒരു പാലിനെ കൊണ്ടാക്കിയ മയോണൈസ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ നമ്മൾ ഒന്ന് ട്രെയിനിൽ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ മോളെയും കൂട്ടിയിട്ട് ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണല്ല. നമ്മൾ എപ്പോഴും വിചാരിക്കും ട്രെയിനെല്ലാം കാണാൻ വേണ്ടിയിട്ട് പോകണമെന്ന്. നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെറിങ്ങനെ കാണും കേട്ടോ. ആ ഒരു സൗണ്ടെല്ലാം കേൾക്കുമ്പോൾ മോൾ എപ്പോൾ ചോദിക്കും ഉമ്മ അതെന്താണെന്ന്. നിറയെ വിചാരിക്കലുണ്ട് കേട്ടോ, പക്ഷെ വിചാരിക്കുന്നല്ലാണ്ട് പോക്കില്ലേനു. അപ്പോൾ ഇന്ന് എന്തായാലും പോകണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ റെയിലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ ഇങ്ങനെ പച്ചയായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് ടൈമെല്ലാം നോക്കിയിട്ടേനു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായത് ട്രെയിനിൻ്റെ. അപ്പോൾ ഈ ഒരു ഏരിയയിലാണെങ്കിൽ നല്ലൊരു അടിപൊളിയാണ്, നല്ല പച്ചപ്പെല്ലാം നിറഞ്ഞ് നിൽക്കുന്നൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി സൺസെറ്റെല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടേനു. ഈവനിങ് ആയതുകൊണ്ട് തന്നെ സൂര്യനെല്ലാം ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ടേനു കേട്ടോ ആ ഒരു വ്യൂ കാണാൻ വേണ്ടി. അപ്പോൾ ട്രെയിനിൽ വരാനായിട്ടുണ്ടേനു. അങ്ങനെ ഇതാ നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ 3-4 ട്രെയിൻ ഒരുമിച്ചുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 6 മണി അങ്ങനെയെല്ലാം ആയിട്ടുണ്ടേനു ഈ ഒരു സമയം തന്നെ. അപ്പോൾ മുമ്പ് സമയം കുറേ ആയി എനിക്ക് കാണാൻ നിൽക്കണ്ടെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വൈകിതാ നമ്മളെ വീടിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. അങ്ങനെ ഇതാ വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ വന്ന് കഴിഞ്ഞിട്ട് ഉമ്മക്കും ഉപ്പാക്കും ചായ ആക്കാമെന്ന് വിചാരിച്ച്, അങ്ങനെ അത്ര കടുപ്പില്ലാത്ത ചായ കേട്ടോ അവരെല്ലാം കുടിക്കൽ. അതുകൊണ്ട് തന്നെ ഞാൻ അത്ര ചായ ആക്കുന്ന സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല, ചായ കുടിക്കാത്തത് കൊണ്ട് തന്നെ ചായൻ്റെ ആ ഒരു സംഭവമൊന്നും അത്ര വലിയ കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇവർക്കെല്ലാം ആയിക്കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിലാക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ രണ്ടാൾക്കുള്ള ചായ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ബന്നിൽ നിറക്കേണ്ട മസാല ആക്കിയനല്ലോ, അപ്പോൾ ആ ഒരു മസാല എല്ലാം ഫില്ലാക്കി അതിലേക്ക് കുറച്ച് സോസെല്ലാം ഒഴിച്ച് അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ മാരിബെല്ലാം ആവാനായിട്ടുണ്ടേനു. അങ്ങനെ ഇതാ നമ്മൾ പിന്നെ കല്ലുമ്മക്കായിൻ്റെ മസാലയെല്ലാം നിറച്ച് കല്ലുമ്മക്കായി ഇങ്ങനെ പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ രാത്രി കഴിക്കാൻ വേണ്ടി പോകുന്ന ടൈം കുറച്ച് പൊരിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഇതാ കല്ലുമ്മക്കായി മൊത്തത്തിൽ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. കല്ലുമ്മക്കായി ആണെങ്കിൽ നമ്മളധികം രാത്രിയൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ആക്കൽ. ഇങ്ങനെ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ടൊന്നും അങ്ങനെ ആക്കലില്ല, എപ്പോഴും രാത്രിയൊക്കെ വേണ്ടിയിട്ടുള്ള ഫുഡിന് തന്നെയാണ് കേട്ടോ ആ കല്ലുമ്മക്കായി ആക്കൽ. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും സൈഡായിട്ട് കഞ്ഞി പോലെ എന്തെങ്കിലും ആക്കും. അങ്ങനെ ഇതാ കല്ലുമ്മക്കായെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കല്ലുമ്മക്കായി പിന്നെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് കഴിക്കാനായ ടൈം നോക്കിയാൽ മതിയല്ലോ ബാക്കി പരിപാടിയെല്ലാം. അങ്ങനെ ഇതാ രാത്രി കഴിക്കാനായ സമയത്താണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും പിന്നെ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി ചേർത്താൽ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും കല്ലുമ്മക്കായ്ക്ക്. കല്ലുമ്മക്കായ് പൊരിക്കുമ്പോൾ നമ്മൾ പിന്നെ ഈ ജീരകം വെളുത്തുള്ളി ഇതൊന്നും ആഡ് ആക്കലില്ല കേട്ടോ. അതെല്ലാം ആഡ് ചെയ്താൽ കല്ലുമ്മക്കായൻ്റെ ആ ഒരു ഫ്ലേവറേ നഷ്ടപ്പെടും. പിന്നെ ആ ഒരു വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ വരുമ്പോൾ കല്ലുമ്മക്കായ്ക്ക് ടേസ്റ്റ് ഒന്നുമില്ല. അങ്ങനെ ഇതാ കുറച്ച് ഓയിലിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്ലുമ്മക്കായി ഫ്രൈ ചെയ്യാൻ എപ്പം ഞാൻ തന്നെയാണ് മുന്നിലുണ്ടാകുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്ലുമ്മക്കായി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അപ്പുറത്തെ കുക്കറിൽ കുറച്ച് കഞ്ഞി ആക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ കല്ലുമ്മക്കായി പൊരിക്കട്ടെ. അപ്പോൾ ഇതുവരെയൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളെന്നും കൂടി കൊടുത്താലേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ എന്തായാലും എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഇതാ എന്തായാലും കമൻറ്റും കൂടി ചെയ്യാട്ടെ. ആ കമൻറ്റെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങളെല്ലാം കമൻറ്റും കൂടി ചെയ്യുക കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജിയെങ്കിലും കമൻ്റായിട്ടിടാം.
അങ്ങനെ ഇതാ നമ്മുടെ കല്ലുമ്മക്കായെല്ലാം ഇങ്ങനെ പൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ പൊരിക്കുന്നതിനെ തിന്നാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇങ്ങനെ കല്ലുമ്മക്കായ ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ, ഇങ്ങനെ പൊരിച്ചിട്ടൊരു ക്ഷമയും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതന്നെ. എന്നാൽ പിന്നെ പൊരിച്ച് ഇടുന്നതിന് ഇങ്ങനെ തിന്നുകൊണ്ട് പൊരിക്കാമല്ലോ. അങ്ങനെ ഇതാ ഫസ്റ്റത്തെ ട്രിപ്പ് കല്ലുമ്മക്കായ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ അധികം മുളകൊന്നും ചേർക്കാത്ത കല്ലുമ്മക്കായാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പത്ത മാങ്ങയും കൂടി ഉണ്ടേനു, പിന്നെ കഞ്ഞിയും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.